സംയുക്താക്ഷരങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെറിയ കഥ പഠിക്കണം. സോ ആ കഥ പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ സെന്റൻസ് ബ്രേക്കിംഗ് പൂർണ്ണമാവുകയുള്ളൂ കേട്ടോ. സോ പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. മേരിമ്മ, എന്റെ അമ്മ. മേരി മീൻസ് എന്താണ്? മൈ. മേരി മൈ അമ്മ. മദർ മ മദർ. മേരിമ്മ, മേരിമ്മ എന്താണ്? മേരി. മേരി മീൻസ് എന്താണ്? മൈ. മ മ എന്താണ്? മദർ, എന്റെ അമ്മ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അമ്മേനെ ഇഷ്ടമാണോ? അല്ലെ, അമ്മേനെ ഇഷ്ടമാണോന്നല്ലേ. നമുക്ക് എല്ലാ അമ്മ എന്താണ്? ജീവനാണ്. അല്ലേ അല്ലേ, നമ്മുടെ ജീവന്റെ ജീവനാണ് ആര്? അമ്മ. അല്ലേ, നമുക്ക് എപ്പോഴും അറിയാം എന്താണ് നമ്മുടെ ഒരു കുഞ്ഞ്, അത് ഏത് ഓക്കേ. നമുക്കറിയാം എന്താണ് നമുക്ക് ഏറ്റവും ഇഷ്ടം ആരേല്? നമ്മളുടെ അച്ഛനെയും അമ്മയും അല്ലേ, മാതാവിനെയും പിതാവിനെയും. നമ്മുടെ അച്ഛനെയും അമ്മേനെയും നമുക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ. നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളെ വളർത്തുന്നതും നമുക്ക് എല്ലാം തരുന്നത് ആരാണ്? അച്ഛനും അമ്മയുമാണ് അല്ലേ. ആ അച്ഛൻ അമ്മയെ കുറിച്ചുള്ള കുഞ്ഞ് കഥയാണ് നമുക്കിവിടെ പഠിക്കാറ്. അമ്മ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, അമ്മയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? തോ ടീച്ചർ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. തോ നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്? നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്? അമ്മയ്ക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ? അങ്ങനെയുള്ള കാര്യങ്ങൾ ടീച്ചർ എഴുതിയിരിക്കണം. തേർഡ് തരത്തെടുത്ത് ടീച്ചർ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ ഹോംവർക്ക് എന്തായിരിക്കും എല്ലാവരും വയ്ക്കട്ടെ. എനിക്ക് സോ നമുക്കറിയാം അമ്മയാണ് നമുക്ക് വലുതല്ലേ. അമ്മയും അച്ഛനുമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും തരുന്നത് അല്ലേ മക്കളെ. നമുക്ക് ആഹാരം തരുന്നതായാലും നമ്മളെ വളർത്തുന്നതായാലും നമ്മളെ കുളിപ്പിച്ച് ഒരുക്കുന്നതായാലും എല്ലാം ചെയ്യുന്നത് ആരാണ്? അമ്മ. അമ്മയ്ക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടവും ആരെയാണ്? അമ്മേനെയും അച്ഛനെയുമാണ്. സോ മക്കളെ, നിങ്ങളുടെ നിങ്ങൾക്കൊരു ഹോംവർക്കാണ് അച്ഛനെ അമ്മയെയും കുറിച്ച് എഴുതുക. നിങ്ങളുടെ അച്ഛൻ്റെ പേര്, നിങ്ങളുടെ അമ്മയുടെ പേര്, അവർക്ക് എന്താണ് ഇഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു 5 sentences ടീച്ചറിന് എഴുതി അയക്കണം. അമ്മയുടെ പേരെന്താണ്? അച്ഛൻ്റെ പേരെന്താണ്? അവർക്ക് എന്താണ് ഇഷ്ടം കേട്ടോ. സോ നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൻ്റെ പേരെന്താണ്? മേരിമ്മ. മേരി മാ മീൻസ് എന്താണ്? എൻ്റെ അമ്മ. മേരി, മേരി കാ മത്രം ഹേ മൈ. മേരി കാ മത്രം ഹേ മൈ. മൈ മദർ, മാ മദർ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ടീച്ചറിനോടൊപ്പം ചേർത്ത് ശ്രദ്ധിച്ച് വായിച്ചു. മേരി മാ ബഹുത് അച്ഛി ഹേ. എൻ്റെ അമ്മ എന്താണ്? വളരെ വെരി ഗുഡ് അല്ലെങ്കിൽ നൈസ് എന്നൊക്കെ പറയും. എന്താണ് എന്റെ അമ്മ? വളരെ നല്ലതാണ്. മേരി മാ ബഹുത് അച്ഛി ഹേ. എന്താണ് അച്ഛി? മേരി മാ ബഹുത് അച്ഛി ഹേ. അച്ഛി മീൻസ് എന്താണ്? ഗുഡ് അല്ലെങ്കിൽ നൈസ് എന്നൊക്കെ പറയും. എന്റെ അമ്മ എന്താണ്? മേരി മാ ബഹുത് അച്ഛി ഹേ. അപ്പൊ ആ വാക്ക് വായിക്കാൻ പറ്റുമല്ലോ. എന്താണ് ബഹ് ഹമേ പ്യാർ കർത്തി ഹേ? ഇനി എന്താണ് പറയുന്നത്? ബഹ്, ബഹ് മീൻസ് ആരാണ്? അമ്മ. വഹ്, വഹ് മീൻസ് എന്താണ്? വഹിന്റെ അർത്ഥം ഉണ്ടോ മക്കളെ? എന്താണ് വഹിന്റെ അർത്ഥം? ഹി, ഷി, ദാറ്റ്. വഹ് എന്താണ്? ഹി, ഷി, ദാറ്റ്. ഇവിടെ എന്താണ് ഷി? ഷി എന്താണ്? അമ്മ ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. എന്താണ് വഹ് ഹമേ പ്യാർ കർത്തി ഹേ? ഞങ്ങളെ. അപ്പോഴെന്താണ് പ്യാർ?
ആരെന്താണ് ലാവ്? അമ്മ ഞങ്ങളെ എന്ത് ചെയ്യുന്നു? ഒരുപാട് സ്നേഹിക്കുന്നു. ഹമേ മീൻസ് എന്താണ്? അമ്മ ഞങ്ങളെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പറയുന്നത്? മേരി മാ ബഹുത് അച്ഛി ഹേ ബഹ ഹമേ പ്യാർ കർത്തി ഹേ. ഓക്കെ, ആ രണ്ട് സെന്റൻസ് വായിക്കാനും എന്റെ അർത്ഥവും മനസ്സിലായല്ലോ. മനസ്സിലായോ? ഇനി എന്താണ്? മേരി മാ സുബഹ ഉഡ്കർ റോസ് കേ കാം കർക്കേ സബ്കോ ഖാനാ ഖിലാതി ഹേ. ഇനി എന്താണ്? മേരി മാ, എന്റെ അമ്മ എന്താണ്? സുബഹ ഉഡ്കർ, സുബഹ മീൻസ് മോർണിംഗ്, രാവിലെ എന്താണ്? ഉഡ്കർ, ഉഡ്ന മീൻസ് എന്താണ്? വേക്കപ്പ്. എന്താണ് അമ്മ? എഴുന്നേറ്റ്. റോസ് കേ കാം കർക്കേ, റോസ് മീൻസ് ഡെയിലി, ഡെയിലിയുള്ള ജോലികൾ ചെയ്ത്. ഹം സബ്കോ ഖാനാ ഖിലാതി ഹേ, ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ത് തരുന്നു? ഖാനാ, ഖാനാ ഫുഡ്. ഖിലാനാ, ഖിലാനാ മീൻസ് എന്താണ്? കഴിപ്പിക്കുക. മീൻസ് എന്താണ്? ടു ഈറ്റ്. നമ്മളെന്താണ്? നമ്മളെന്താണ്? നമ്മളെ കഴിപ്പിക്കുന്നു. നമ്മളെ ആഹാരം കഴിപ്പിക്കുന്നത് ആരാണ്? അമ്മയാണ്. അപ്പൊ എന്താണ് പറയുന്നത്? മേരി മാ സുബഹ ഉഡ്കർ റോസ് കേ കാം കർക്കേ ഹം സബ്കോ ഖാനാ ഖിലാതി ഹേ, ഞങ്ങളുടെ അമ്മ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലികളും ചെയ്ത്, ഡെയിലി ജോലികളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരെയും എന്ത് ചെയ്യുന്നു? ആഹാരം കഴിപ്പിക്കുന്നു. ഇനി അടുത്തത് എന്താ? വോ ഹമേഷ മുസ്കുരാതി രഹതി ഹേ, അമ്മ എല്ലായ്പ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മ എല്ലായ്പ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പുഞ്ചിരിച്ചു കൊണ്ട് ഇരിക്കുന്നു. കിതാബേ പഠന അവർ സംഗീത സീഖന പസന്ദ് ഹേ, അമ്മയ്ക്ക് കിതാബ്, കിതാബ് ബുക്സ്, ബുക്കുകൾ വായിക്കുന്നതും പാട്ട് കേൾക്കുന്നതും വളരെ ഇഷ്ടമാണ്. അമ്മയ്ക്ക് ബുക്കുകൾ വായിക്കുന്നതും പാട്ട് പാടുന്നതും പാട്ട് പഠിക്കുന്നതും ഒക്കെ എന്താണ്? വളരെ ഇഷ്ടമാണ്. പസന്ദ് മീൻസ് ലൈക്ക്. ഇതാണ് എന്താണ്? ഷീ ലൈക്ക് ന്യൂസ് അല്ല, സോറി, മ്യൂസിക് ആൻഡ് ബുക്സ്. അദ്ദേഹം അമ്മ ബുക്കും മ്യൂസിക്കും വളരെ ഇഷ്ടപ്പെടുന്നു. ഇനി എന്താ പറയുന്നത്? ബഹ ഹമേ പ്യാരേ ഗീത് അവർ കഹാനിയാം സുനാതി ഹേ. ഇനി എന്താണ്? അമ്മ ഞങ്ങളെ വളരെ നല്ല പാട്ടുകളും, ഗീത് സോങ്, നല്ല പാട്ടുകളും, കഹാനിയാം, കഹാനിയാം എന്താണ്? സ്റ്റോറീസ്, നല്ല കഥകളും എന്ത് ചെയ്യുന്നു? കേൾപ്പിക്കുന്നു. അമ്മ ഞങ്ങളെ പാട്ടുകളും കഥകളും ഒക്കെ പറഞ്ഞ് തരുന്നു. ബഹ ഹമാരി ഹർ ചീസ് കാ ധ്യാൻ രഖതി ഹേ, അമ്മ ഞങ്ങളുടെ എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്കുന്നു. എന്താണ് ബഹ ഹമാരി ഹർ ചീസ് കാ ധ്യാൻ രഖതി ഹേ, അമ്മ നമ്മുടെ ഓരോ കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്നു. നമ്മുടെ ഓരോ കാര്യങ്ങളെയും എന്താണ് ശ്രദ്ധിക്കുന്നത്? നമ്മുടെ പല്ല് തേപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും ആഹാരം കഴിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ആരാണ്? അമ്മയാണ്. അപ്പൊ ഒരു പാരഗ്രാഫിലെ അർത്ഥം മനസ്സിലായോ? എന്താണ് പറയുന്നത്? മേരി മാ ബഹുത് അച്ഛി ഹേ, എന്റെ അമ്മ വളരെ നല്ലതാണ്. ബഹു ഹമേ പ്യാർ കർത്തി ഹേ, എന്താണ്? ഷീ ലവ്സ് അസ്. ഇനി എന്താണ്? മേരി മാ സുബഹ ഉഡ്കർ റോസ് കേ കാം കർത്തേ ഹം സബ്കോ ഖാനാ ഖിലാതി ഹേ, ഷീ ഫീഡ് അസ്. ഇനി എന്താണ്? അമ്മ ഞങ്ങളെ കഴിപ്പിക്കുന്നുണ്ട്. ഇനി എന്താണ് ഗോ ബഹു ഹമേശ മുസ്കുരാതി രഹതി ഹേ, അമ്മ ഇപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മ ഇപ്പോഴും എന്താണ്? ചിരിച്ച മുഖത്തോടുകൂടി ഇരിക്കാറുള്ളൂ. ഉനി കിതാബ് പഠന സംഗീത സീക്കന പസന്ദ് ഹേ, അമ്മയ്ക്ക് ബുക്കുകൾ വായിക്കാനും പാട്ടുകൾ കേൾക്കാനും വളരെ ഇഷ്ടമാണ്. ബഹു ഹമേ പ്യാരേ ഗീത് അവർ കഹാനിയാം സുന്ദി ഹേ, അമ്മ ഞങ്ങൾക്ക്
നല്ല നല്ല പാട്ടുകൾ ഞങ്ങളെ പാടി കേൾപ്പിക്കും. വോ ഹമാരി ഹർ ചീസ് കാ ധ്യാൻ രഖതി ഹേ, അമ്മ നമ്മുടെ ഓരോ വസ്തുക്കളെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ആ ഒരു പാരഗ്രാഫ് വായിക്കാൻ പറ്റുമല്ലോ, പറ്റുമല്ലോ. അപ്പൊ അത് ടീച്ചറിന് എഴുതി അയക്കണം, സോറി എഴുതിയില്ല, വീഡിയോ നിങ്ങൾ എന്താണ് വായിക്കുന്ന വീഡിയോ എഴുതി അയക്കണം. ഇത് എന്തെങ്കിലും വായിക്കുന്നതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ടീച്ചറിനെ വിളിച്ച് പറയണം. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് അറിയാലോ. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ്. ഹമാരി സ്കൂൾ കേ കാര്യോ മേ ബഹ ഹമാരി മദദ് കർതി ഹേ, ഔർ ഘർ വിഷയ കേ പ്രാഥമിക് ശിക്ഷ ഹമേ മാ കേ ദ്വാരാ ഹീ പ്രാപ്ത ഹോതി ഹേ, വോ ഹമേ അച്ഛി അച്ഛി ബാതേ സിഖാതി ഹേ. എന്താ പറയുന്നത്? ഹമാരി സ്കൂൾ കേ കാര്യോ മേ, നമ്മളുടെ സ്കൂൾ കാര്യങ്ങളില്, സ്കൂൾ ആക്ടിവിറ്റികളില് അമ്മ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നു. മദദ് കർണ, ഹെൽപ്പ് ചെയ്യുക. നമ്മളെ പഠിക്കാൻ സഹായിക്കുന്നതും ആരാണ്? അമ്മയാണ്. ഹർ വിഷയക്ക് പ്രാഥമിക് ശിക്ഷ ഹമേ മാക്കേ ദ്വാരാ ഹീ പ്രാപ്ത ഹോതി ഹീ, എല്ലാ വിഷയങ്ങളിലുമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം, അതായത് എല്ലാ ഭാഷകളിലെയും അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിച്ചത് ആരാണ്? അമ്മ. ആരാണ്? അമ്മയാണ്. ബഹു ഹമേ അച്ഛി അച്ഛി ബാതേ സിഖാതി ഹേ, അമ്മ നമ്മളെ നല്ല നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? ഹമാരി സ്കൂൾ കേ കാര്യോ മേ, ഇനി എന്താണ്? മാ ഹമേശ ഹമാരി മദദ് കർതി രഹതി ഹേ, അമ്മ എല്ലായ്പ്പോഴും എന്താണ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. വോ ഹമാരി പഠായി മേ ഭി മദദ് കർതി ഹേ, അമ്മ നമ്മളെ പഠിത്തത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി എന്താണ്? ഹമാരി പ്രാഥമിക് ശിക്ഷ ഉൻസേ പ്രാപ്ത ഹുയി, അമ്മയുടെ പ്രാഥമിക വിദ്യാഭ്യാസം ആരിൽ നിന്നാണ് നമുക്കുണ്ടായത്? അമ്മയിൽ നിന്നാണ്. അമ്മയാണ് നമ്മളെ ആദ്യാക്ഷരം പഠിപ്പിച്ചത്. ഇനി എന്താണ്? അമ്മ നമ്മളെ നല്ല നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഹമാരി സ്കൂൾ കേ കാര്യോ മേ ബഹു ഹമാരി മദദ് കർതി ഹേ, സ്കൂൾ കാര്യങ്ങളില് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളില് അമ്മ നമ്മളെ സഹായിക്കുന്നു. ഹർ വിഷയക്ക് പ്രാഥമിക് ശിക്ഷ ഹമേ മാക്കേ ദ്വാരാ ഹീ പ്രാപ്ത ഹോതി ഹേ, ഓരോ വിഷയത്തിലുമുള്ള വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നത് ആരിൽ നിന്നാണ്? അമ്മയിൽ നിന്നാണ്. നല്ല നല്ല കാര്യങ്ങളാണ് അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പാരഗ്രാഫ് വായിക്കാൻ ശ്രമിക്കൂല്ലോ, അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അടുത്ത പാരഗ്രാഫ് നോക്ക്. മാ യക് ശിക്ഷ ദേതി ഹേ കി ഹം ഹമേ സബ്കോ പ്യാർ ഔർ സമ്മാൻ ദേനാ ചാഹിയേ, ഹം ഭായി ബഹനോ കോ അപ്നി മാ കി ബാതോ കോ മാന്നാ ചാഹിയേ, ഉൻകി ഹർ ആജ്ഞ കാ പാലൻ കർണാ ചാഹിയേ. ഇനി എന്താ പറയുന്നത്? മാ യക് ശിക്ഷ ദേതി ഹേ, അമ്മ ഹമേശ ടീച്ചേഴ്സ് അല്ലെ, നമ്മുടെ അമ്മ ഹമേശ ഹമേ പഠാത്തേ ഹേ, ഹമേശമ്മ പഠാത്തേ രഹതി ഹേ, അമ്മ നമ്മളെ എപ്പോഴും എന്താണ് എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശിക്ഷ മീൻസ് എന്താണ്? ടീച്ച്. ശിക്ഷ മീൻസ് ടീച്ച്. അമ്മ എപ്പോഴും നമ്മളെ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സക്കൂ പ്യാർ ഔർ സമ്മാൻ ദേനാ ചാഹിയെ, നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, റെസ്പെക്ട് ചെയ്യണം. പ്യാർ ലവ് സമ്മാൻ റെസ്പെക്ട്. പ്യാർ ലവ് സമ്മാൻ റെസ്പെക്ട്. ഓക്കെ. ഹം സഫി ബനാന ഫൈ ബഹനോ കോ അപ്നി മാ കേ ബാതോ കോ മാന്നാ ചാഹിയേ, നമ്മള് എല്ലാ സഹോദരി, ഫൈ മീൻസ് ബ്രദർ, ബഹൻ മീൻസ് എന്താണ് സിസ്റ്റർ, നമ്മളെല്ലാ സഹോദരി സഹോദരന്മാരും എന്താണ് മാ കേ ബാതോ കോ മാന്നാ ചാഹിയേ, അമ്മ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മള് അനുസരിക്കണം. അമ്മ എന്താണ് എപ്പോഴും നമ്മളെന്താണ് അമ്മ പഠിപ്പിച്ച ഡിസിപ്ലിൻ നമ്മൾ എപ്പോഴും നോക്കണം. ഹർ ആജ്ഞ കാ പാലൻ കർണാ ചാഹിയേ, അമ്മയുടെ എല്ലാ ആജ്ഞ, ആജ്ഞ മീൻസ് ഓർഡർ, അമ്മയുടെ എല്ലാ ഓർഡറുകളും നമ്മൾ എന്ത് ചെയ്യണം?
അനുസരിക്കണം. അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? माँ यक शिक्षा देती है कि हमें सबको प्यार और सम्मान देना चाहिए. നമ്മളെല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സഹോദരി സഹോദരന്മാരെ അമ്മയുടെ എല്ലാ വാക്കുകളും അനുസരിക്കണം. ഇനി എന്താണ് അമ്മ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത്രയും ഈ ഒരു പാഠം മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ മക്കളെ? ഇനി അതിലെ പുതിയ ഗ്ലോസറി വേർഡുകൾ, എക്സ്ട്രാ വേർഡുകൾ ടീച്ചർ അയച്ചു തരാം കേട്ടോ. എന്താണ് അച്ചി? അച്ചി മീൻസ് എന്താണ്? പ്യാരി അല്ലെങ്കിൽ ഗുഡ് അല്ലെങ്കിൽ നൈസ്. പ്യാരി, ഗുഡ് അല്ലെങ്കിൽ നൈസ്. ഹമേശ, ഹമേശ എന്താണ്? സദാ അല്ലെങ്കിൽ ഓൾവേസ്. കാര്യം, ടാസ്ക്. ശിക്ഷ, എഡ്യൂക്കേഷൻ. സമ്മാൻ, ആദർ അല്ലെങ്കിൽ റെസ്പെക്ട്. ധ്യാൻ രഖന, ഖ്യാൽ രഖന അല്ലെങ്കിൽ ടു ടേക്ക് കെയർ. ശുഭ, പ്രാതകാൽ അല്ലെങ്കിൽ മോർണിംഗ്. റോസ്, പ്രതിദിൻ അല്ലെങ്കിൽ എവരിഡേ. വിഷയ, സബ്ജക്ട്. ആജ്ഞാപാലൻ, ടു ഒബേ. ഫൈൽ ബഹൻ, ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ. മുസ്കുരാത്തി, സ്മൈലിംഗ്. സംഗീത, മ്യൂസിക്. പ്രാഥമിക്, പ്രൈമറി. സിഖാന, ടു ടീച്ച്. ആ ഒരു പാഠവും അതിന്റെ ഗ്ലോസറി വേർഡുകളും വായിക്കാൻ അറിയാലോ? അറിയാലോ? അറിയാം. സോ പാഠം വായിക്കുന്ന വീഡിയോ എഴുതിയിക്കുക, എടുത്തയക്കുക. ഈ വേർഡുകൾ 3 times എഴുതി പഠിക്കുക. നോട്ട്ബുക്കിൽ എടുത്തവണ എക്സ്ട്രാ വേർഡുകൾ ടീച്ചർ നിങ്ങൾക്ക് അയച്ചു തരും. സോ ഞാൻ കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ ഹോംവർക്ക് അയക്കാൻ നല്ല ഒരു മടി കാണിക്കുന്നു. ടീച്ചർ മാർക്ക് അയക്കാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മാർക്ക് അയക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല മക്കളെ, അടുത്ത എക്സാമിന് ഇന്ത്യൻ മാർക്ക് 40 മാർക്കിനാണ്. സോ നമ്മുടെ 40 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഓരോ ആഴ്ചത്തെ വർക്ക് കറക്റ്റ് ടൈമിൽ അയക്കുക തന്നെ വേണം. ഇപ്പൊ ഞാൻ മാർക്ക് കിട്ടിയതിന് ഏകദേശം ഒരു 15 പേരെ എനിക്ക് നോട്ട് അയച്ചിട്ടുള്ളൂ. 15 അല്ലെങ്കിൽ 20. വീഡിയോ മിക്കവരും അയക്കാറല്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ഹോംവർക്ക് അയക്കുന്നതിൽ ആരാ, ആരോൺ, മഞ്ജിമ, ശ്രീനന്ദ, ശ്രേയ, അങ്ങനെ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ എനിക്ക് ഇന്ന് സ്ഥലത്ത് എന്താണ് പറഞ്ഞ എല്ലാ ആക്ടിവിറ്റിയും എനിക്ക് അയച്ച് തരാറുള്ളൂ. അദ്രിതാ നസ്രിയുടെയൊന്നും എനിക്ക് അവരൊന്നും നോട്ടുകൾ അയക്കാറേ ഇല്ല ഇപ്പോഴേ. അവര് മാത്രമല്ല, കുറെ പേര് കൂടെ ഉണ്ട്. സോ നന്നായിട്ട് ഹോംവർക്കുകൾ ചെയ്ത് അയക്കുക. എനിക്ക് ടീച്ചറുടെ ഗ്രൂപ്പില് പേര് പറയും. സോ പെട്ടെന്ന് തന്നെ ഹോംവർക്കുകൾ എല്ലാം ചെയ്ത് അയക്കണം കേട്ടോ മക്കളെ. സോ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ധന്യവാദ്.